ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് 16:13 മുതൽ 17 വരെ വേദഭാഗം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, 2 യജമാനനെ സേവിപ്പാൻ ഒരു ഭൃത്യന് കഴിയുകയില്ല. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചിന്തയായിട്ട് എനിക്ക് ഈ വേദഭാഗത്തെ തോന്നുകയാണ്. 2 യജമാനന്മാരെ സേവിക്കുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ 2 സ്വഭാവം, 2 ധ്രുവങ്ങളിലുള്ള സ്വഭാവം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മനഃശാസ്ത്രത്തിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു തലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ചില സമയങ്ങളിലൊക്കെ അയാളുടെ സ്വതസിദ്ധമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. സ്നേഹത്തോടെ, സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ തനതായ സ്വഭാവത്തിൽ ഇടപഴകുന്നു. എന്നാൽ ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് മറ്റൊരാളുടെ സ്വഭാവത്തിൽ പെരുമാറുന്നു. ആദ്യം എങ്ങനെ പെരുമാറുന്നുവോ അതിൻ്റെ നേരെ എതിർ ധ്രുവങ്ങളിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിത്വമായി പെരുമാറുന്നു. പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി വന്നിട്ടുള്ള ചില വ്യക്തികളിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ചില മാതാപിതാക്കൾ മക്കളെ കൊണ്ടുവരുമ്പോൾ പറയാറുണ്ട്, അച്ഛാ ചില സമയത്ത് പിള്ളേർ വളരെ ശാന്തരാണ്, നന്നായി പഠിക്കുന്നു, മിടുക്കരായിട്ടൊക്കെ പെരുമാറുന്നു. പക്ഷെ ചില സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ രൂപം മാറുന്നു, ഭാവം മാറുന്നു, മാതാപിതാക്കളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു, അവരോട് ദേഷ്യപ്പെടുന്നു, വാശി പിടിപ്പിക്കുന്നു, ചിലരൊക്കെ മാതാപിതാക്കളെ മർജിക്കുക ഉൾപ്പെടെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ അച്ഛാ എൻ്റെ കുട്ടിയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്വഭാവമാണിത്. എങ്ങനെയാണ് എൻ്റെ കുട്ടി ഈ ഒരു തലത്തിലേക്ക് മാറ്റപ്പെട്ടത്? പലരും ചോദിക്കാറുണ്ട്. ചിലരെയൊക്കെ മനഃശാസ്ത്രപരമായ ചികിത്സകൾക്ക് വിധേയമാക്കേണ്ടി വരാറുണ്ട്. ചിലരൊക്കെ ധ്യാനത്തിലൂടെ, കൗൺസിലിങ്ങിലൂടെ ഒക്കെ തന്നെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് വേറൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ്. ഒരു മനഃശാസ്ത്ര പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു തലത്തെയല്ല, മറിച്ച് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി. അത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈനംദിനം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. 2 സ്വഭാവത്തോടുകൂടി പ്രതികരിക്കുന്ന അനുഭവം നമ്മളുടെ പെരുമാറ്റത്തിലും മുഖഭാവങ്ങളിലും നമ്മളുടെ വാക്കുകളിലുമെല്ലാം നാം ഒരാളായി പെരുമാറുകയും ഉള്ളിൽ മറ്റൊരു വ്യക്തിത്വത്തെ താലോലിക്കുകയും ചെയ്യുന്ന അവസ്ഥ. പുറമെ മാന്യതയുടെ മുഖം മൂടി അണിയുകയും ഉള്ളിൽ പാപത്തിൻ്റെ സത്തയെ സ്വീകരിക്കുകയും അതിനെ തലോലിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അനുഭവം. ഈ ഒരവസ്ഥ പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കണം. മൃഗങ്ങളെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട്. മൃഗങ്ങൾ അവരുടെ മനസ്സിൻ്റെ വികാരം എന്താണോ അത് അതുപോലെ അവരുടെ മുഖത്ത്, അവരുടെ ശരീര പ്രകടനങ്ങളിൽ അവർ പ്രതിഫലിപ്പിക്കും. ഒരു നായ, നമ്മളൊക്കെ വീടുകളിലൊക്കെ പലരും പെറ്റ് ഡോഗ്സിനെ വളർത്തുന്നുണ്ട്. വീട്ടിലെ പെറ്റായിട്ട് വളർത്തുന്ന ഒരു നായ, അതിന് ദേഷ്യം വരുന്ന സമയത്ത് അത് ദേഷ്യം പ്രകടിപ്പിക്കും, അതിന് സ്നേഹം വരുന്ന സമയത്ത് അത് സ്നേഹം പ്രകടിപ്പിക്കും, അതിന് വാശി വരുന്ന സമയത്ത് അത് വാശി പ്രകടിപ്പിക്കും, അതിന് സങ്കടം വരുന്ന സമയത്ത് അത് സങ്കടം പ്രകടിപ്പിക്കും. അതിൻ്റെ മനസ്സിൽ ഏത് സമയത്ത് എന്ത് വികാരമാണോ കടന്നു വരുന്നത് ആ വികാരത്തെ പ്രകടിപ്പിക്കുന്നു ആ നായ. മൃഗങ്ങളെല്ലാം തന്നെ ഏകദേശം അങ്ങനെയാണ്. പക്ഷെ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലാണ്. ചിരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാം. ചിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സന്തോഷം കൊണ്ട് തന്നെയാണോ അവൻ ചിരിക്കുന്നത് എന്ന് വാസ്തവത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ
വെറുതെ ടി വിയിൽ ഇങ്ങനെ ആരോ ടി വിയിൽ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ടിടയായി. ഞാൻ അതിൻ്റെ അകത്ത് ചില രംഗങ്ങൾ ഇങ്ങനെ എനിക്ക് ആകർഷണം തോന്നി, ഞാൻ അവിടെ നിന്ന് തന്നെ കാണാനിടയായി. ഞാനത് മൊത്തത്തിൽ കാണാൻ നിന്നതൊന്നുമല്ല, വെറുതെ ആ വഴി പോയപ്പോൾ ഈ വ്യക്തി അതിങ്ങനെ വളരെ സൂക്ഷ്മതയോടെ വളരെ നല്ലൊരു മൂവിയാണച്ച എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്തതാണ്. പെട്ടെന്ന് എൻ്റെ മുന്നിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. അതിനകത്തെ വില്ലനായിട്ടുള്ള കഥാപാത്രം, ഈ മനുഷ്യൻ വളരെ സ്നേഹത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ അടുക്കൽ പെരുമാറുകയാണ്. വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആ പെൺകുട്ടിയോട് സംസാരിച്ച് അവളെ വിളിച്ചുകൊണ്ടുപോയി അവൾക്ക് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒത്തിരിയേറെ സ്നേഹപ്രകടനങ്ങളൊക്കെ അവളുടെ അടുത്ത് പെരുമാറിയിട്ട് സന്ധ്യയായപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് സ്നേഹത്തോടെ അവളോട് പറയുന്നൊരു വാക്കാണ്, ഐ എം സോറി, ഐ എം ഗോയിങ് ടു കില് യു. ഇത് പറഞ്ഞിട്ട് അവനെ അവൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന, അവൻ്റെ ജാക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന റിവോൾവർ എടുത്ത് ഈ കുട്ടിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ടാണ് ആ രംഗം. എനിക്ക് ഈ രംഗത്തിൽ എനിക്ക് വളരെ തമാശയായിട്ട് ഫീൽ ചെയ്ത ഒരു 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 സംഭവമുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു മുഴുനീള പ്രകടനം കഴിഞ്ഞിട്ട് സന്ധ്യയിൽ ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് ആ പെൺകുട്ടിയെ കൊല്ലാനൊരുങ്ങുന്നതിന് തൊട്ട് മുൻപ് സ്നേഹത്തിൻ്റെ ഭാവം ആ മനുഷ്യൻ്റെ മുഖത്ത് വെച്ച് പിടിപ്പിച്ച് ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ ആ സ്ത്രീയോട് പറഞ്ഞിട്ട് ക്ഷമയും കൂടെ ചോദിച്ചിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കാണ് ഐ എം ഗോയിങ് ടു കില് യു, ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, എന്നിട്ട് അയാൾ അവളെ കൊല്ലുകയാണ്. അവളുടെ മനസ്സിൽ അവനിൽ നിന്നൊരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഒരു തോന്നൽ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് അവൾ മരിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു, സത്യത്തിൽ മനുഷ്യൻ ഇങ്ങനെ തന്നെ അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ തന്നെ പെരുമാറുന്ന ആളല്ലേ? രണ്ട് യജമാനനെ സേവിക്കുന്ന അവസ്ഥയായിട്ട് ഒരുപക്ഷെ ഈ അവസ്ഥയെ നാം കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനും പുറമെ വേറൊരു മനുഷ്യനും. ചിലരോടൊക്കെ ഞാൻ പറയാറുണ്ട്, കള്ളു കുടിച്ച് വഴി കിടക്കുന്നവനെ എനിക്ക് ഇഷ്ടമാണ്, വീടിൻ്റെ അകത്തിരുന്ന് കള്ളു കുടിക്കുന്നവനേക്കാൾ കള്ളു കുടിച്ച് വഴി കിടക്കുന്നവനെയാണ് എനിക്കിഷ്ടമെന്ന്. ചിലർ പറയും, അച്ഛാ എൻ്റെ ഭർത്താവ് അയാൾ കള്ളു കുടിച്ച് വഴി കറങ്ങി നടക്കുകയൊന്നുമില്ല, ബാറിലിരുന്ന് പോയി കുടിക്കുകയൊന്നുമില്ല, അദ്ദേഹം കുടിക്കുമെന്ന് എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല അച്ഛാ. അദ്ദേഹം വൈകുന്നേരം ആകുമ്പോൾ ബെഡ്റൂമിനകത്ത് കയറി കഥ കടച്ചിരുന്നാണ് മദ്യപിക്കുന്നത്, അദ്ദേഹം കുടിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും പോലും അറിയില്ല അച്ഛാ. ഒരു സ്ത്രീ വളരെ അഭിമാനത്തോടുകൂടെ തൻ്റെ ഭർത്താവിനെ അവതരിപ്പിച്ചതാണ് ഈ അടുത്ത ദിവസം. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത ഇതാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, കള്ളു കുടിച്ച് വഴി കിടക്കുന്നവനെയാണ് ബെഡ്റൂമിൻ്റെ അകത്തിരുന്ന് ഒളിച്ച് മദ്യപിക്കുന്നവനേക്കാൾ എനിക്കിഷ്ടം. കള്ളു കുടിച്ച് വഴി കിടക്കുന്നത് ശരിയാണെന്നല്ല കേട്ടോ അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് ബെഡ്റൂമിൻ്റെ അകത്ത് അടച്ചിരുന്ന് മദ്യപിക്കുന്നവനേക്കാൾ എനിക്കിഷ്ടം കള്ളു കുടിച്ച് വഴി കിടക്കുന്നതിന്. കാരണം എന്താ? അവൻ്റെ ഉള്ളിൽ എന്താണോ അത് അവൻ്റെ പുറമെ പ്രകടമാണ്. അതുകൊണ്ട് ബെഡ്റൂമിൽ ഇരുന്ന് മദ്യപിക്കുന്നവനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലുള്ള ആ ദുർസ്വഭാവത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ മറച്ചു വെച്ച് മാന്യതയുടെ വലിയൊരു മുഖം കൂടി അണിഞ്ഞുകൊണ്ടാണ് സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ പോലും ഈ മനുഷ്യൻ ഇറങ്ങി നടക്കുന്നത്. അവനെ ഇഷ്ടമാണെന്നാണ് അവൻ്റെ ഭാര്യ പറയുക. ഞാൻ അവളോട് പറഞ്ഞു, മോളെ നിനക്ക് തെറ്റിപ്പോയി. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പിന്നീട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാമൊന്നും അവളോട് പറഞ്ഞില്ലെങ്കിലും. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ വീടിൻ്റെ അകത്തിരുന്ന് മദ്യപിച്ചുകൊണ്ട് പുറമേ മാന്യനായി പെരുമാറാൻ ശ്രമിക്കുന്ന ഈ മനുഷ്യൻ ഈ രണ്ടു യജമാനനെ സേവിക്കുന്നവനല്ലേ? ഇവനിൽ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു തലമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ഇവൻ ഇവൻ്റെ ഭാര്യയുടെ മുൻപിലുള്ള പെരുമാറ്റവും ഒരുപക്ഷേ സത്യമാകാൻ സാധ്യതയുണ്ടോ? ഭർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാദമരാതെ ഈ പെണ്ണ് സംസാരിച്ചിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കടന്നുപോയി. അവളെ മാറ്റിയിരുത്തിയിട്ട് പിന്നെ ഇവനുമായിട്ട് മാത്രം സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾക്ക് മറ്റു ചില ബന്ധങ്ങൾ വരെയുണ്ട് വേറെ ചില സ്ത്രീകളുമായിട്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വളരെ മതിപ്പുള്ള ഒരു ഒരു ക്യാരക്ടറാണ്. അവൾ അവളുടെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വാസ്തവത്തിൽ പ്രശ്നം എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുകയായിരുന്നു. ഈ മനുഷ്യൻ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ പോലും വലിയൊരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനാണ്. ഭാര്യ ഭർത്താവിനെക്കുറിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിവരിക്കുമ്പോഴും ആ ഭർത്താവ് ഭാര്യയുടെ മുൻപിൽ സ്നേഹമുള്ളൊരു ഭർത്താവായി വാസ്തവത്തിൽ അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾക്ക് വേറെ ചില ബന്ധങ്ങൾ ഉൾപ്പെടെയുണ്ട്, പാപം അയാളിലുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളുടെ ഒക്കെ അവസ്ഥയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു തിന്മയാണ്, പാപമാണ് ഇതെന്ന് എനിക്ക് വളരെ ശക്തമായി പറയേണ്ടി വരും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണോ? ക്രിസ്തു പറയുന്നുണ്ടോ വചനത്തിൽ, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നല്ലോ അധരം സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ എന്താണോ അതിനെ അതുപോലെ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഉള്ളിലുള്ള സ്നേഹം പുറമേ പ്രകടിപ്പിക്കാനായിട്ട് കഴിയണം. അല്ലാതെ ബാഹ്യമായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായാൽ അക്ഷരാർത്ഥത്തിൽ നാം ഇരുസ്വഭാവവാദികളാണ്. നിശ്ചയമായും രണ്ട് യജമാനനെ സേവിക്കുന്ന ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ബന്ധനത്തിൽ കഴിയുന്ന ആളാണ് എന്നുള്ളതിന് തർക്കമില്ല. ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുക? രണ്ട് യജമാനനെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയില്ല, അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. ഏതിനെയായിരിക്കും അവൻ പകയ്ക്കുന്നത്? എന്തിനെയായിരിക്കും അവൻ സ്നേഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പുറമേ സ്പിരിച്വലായിട്ടുള്ള ഭാവം പ്രകടിപ്പിക്കുന്നു, ഉള്ളിൽ തിന്മയുടെ പൈശാചികമായിട്ടുള്ള ഭാവം വെച്ചു പുലർത്തുന്നു. രണ്ട് യജമാനനുണ്ട്, പുറമേ ബാഹ്യമായി ദൈവികം, ആന്തരികമായി പൈശാചികം. ഇതിൽ അവൻ ഏത് യജമാനനെ ആയിരിക്കും സ്നേഹിക്കുന്നത്? ഇത് വളരെ ഗൗരവമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ അവൻ ഏത് യജമാനനെ ആയിരിക്കും സ്നേഹിക്കുന്നത്? ഞാൻ അസന്നിഗ്ധമായി പറയും, ഒരു മനുഷ്യൻ തൻ്റെ നെഗറ്റീവ് ക്യാരക്ടറും പോസിറ്റീവ് ക്യാരക്ടറും ഒരുപോലെ താലോലിക്കുന്നവനാണെങ്കിൽ അവൻ സ്നേഹിക്കുന്നത് രണ്ട് നെഗറ്റീവ് ക്യാരക്ടറിനെയാണ്, തിന്മയാണ്, പിശാചിനെയാണ്, ഉറപ്പാണ്. അവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവന് ഒരിക്കലും രണ്ട് വഞ്ചിയിൽ കാലുവെച്ച് ജീവിക്കാൻ കഴിയില്ല. ക്രിസ്തുവുമായിട്ട് യഥാർത്ഥ ബന്ധമുള്ളൊരു മനുഷ്യന് പിശാചിനെ 1% പോലും ജീവിതത്തിൽ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ പിശാചിനെ അക്കമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ബിസിനസ് നടത്തുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥന ധ്യാനം എല്ലാം ഉണ്ട്, ശരിയാണ്, ഒക്കെ ശരിയാണ്, പക്ഷേ ബിസിനസ്സിൽ ഞാൻ ഒരല്പം തരിയിട കാണിക്കാറുണ്ട് അച്ഛാ. അത് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലാഭം അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ബിസിനസ്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി കള്ളത്തരങ്ങൾ കാണിക്കാറുണ്ട്, ഇത്തിരി ഇത്തിരി കൈക്കൂലിയൊക്കെ അവിടെ അവിടെ കൊടുക്കാറുണ്ട് അച്ഛാ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവസന്നദ്ധിയിൽ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങളൊക്കെ ഉച്ചരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ഒക്കെ ഉണ്ട്, സത്യമാണ്, പക്ഷേ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ചില കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. 1% പോലും ക്രിസ്തു ജീവിതത്തിൻ്റെ യജമാനനായിരിക്കുന്ന ഒരു മനുഷ്യന് തിന്മയെ ലൈഫിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പോലും പാപത്തിന് ഒരു ഇടം കൊടുക്കാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് പരിശോധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ പിശാചിനെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം ഇന്നും പിശാച് ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്, അല്ലെങ്കിൽ പൈശാചികമായ ഇൻഫ്ലുവൻസ് ഉള്ള സ്വഭാവമാണോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തു ആകുന്ന യജമാനനെ സ്നേഹിക്കുന്നില്ല. നിങ്ങളൊരു പക്ഷേ വചനം പറയുന്നുണ്ടാകും, നിങ്ങളൊരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടാകും, നിങ്ങളൊരു പക്ഷേ മറ്റുള്ളവരെ ദൈവാനുഭവത്തിലേക്ക് നടത്താൻ ശ്രമിക്കുന്നുണ്ടാകും. അടിസ്ഥാനപരമായി ഇതെല്ലാം നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും പിശാചിനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് സ്നേഹിക്കുന്നത് സാത്താനെയാണ്, തർക്കമില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു തിരുത്തലുണ്ടാകട്ടെ. ഒറ്റ യജമാനനായി മാറട്ടെ ക്രിസ്തു എന്നെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് നമുക്ക് ജയമുണ്ടാവുക എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. ഇവിടെ ക്രിസ്തു ഈ രണ്ട് യജമാനന്മാരെ കമ്പയർ ചെയ്യുന്നത് ഒന്ന് ദൈവമായിട്ടും മറ്റൊന്ന് പണമായിട്ടുമാണ്. ദൈവത്തെയും ദ്രവ്യത്തെയും ഒരുപോലെ സേവിക്കാനായിട്ട് കഴിയുകയില്ല. അതായത് ദ്രവ്യത്തെ
പണത്തെ ഇതാ ക്രിസ്തു ഇവിടെ പാപത്തിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ പട്ടികയിൽ പെടുത്തുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ പാപം